എന്റെ പേര് ആസിഫലി എന്നാക്കാമോ ബാപ്പ? ഒരു ദിവസം ആസിഫ് ഉമ്മർ ചോദിച്ചു. ചെറുപ്പം മുതൽ സിനിമാ നടൻ ആസിഫലിയുടെ വലിയ ആരാധകനാണ്. ആസിഫലിയുടെ സിനിമ പലവട്ടമിരുന്ന് കാണും. എന്റെ വീട്ടിൽ നിന്ന് 3 കിലോമീറ്റർ ദൂരമേയുള്ളൂ നടൻ ആസിഫലിയുടെ വീട്ടിലേക്ക്. പക്ഷേ ഇതുവരെ ഒന്ന് നേരിട്ട് കാണാൻ ഒത്തിട്ടില്ല. വിഷമത്തോടെ അവൻ പറയും, പേര് മാറ്റുന്ന കാര്യം സമ്മതിച്ചില്ലെങ്കിലും കാണണമെന്ന ആഗ്രഹം എങ്ങനെയും സാധിച്ചു കൊടുക്കാനുള്ള പരിശ്രമത്തിലാണ് പിതാവ് ഉമ്മർ. സിവിൽ സർവീസിനുള്ള തയ്യാറെടുപ്പ് ഇപ്പോൾ തന്നെ തുടങ്ങിയ 21-കാരൻ ആസിഫിന്റെ പിന്നിൽ ആരും കേട്ടാൽ കണ്ണീർ വാർത്തു പോകുന്ന ഒരു കഥയുണ്ട്. ഞാൻ ഏതാണ്ട് 2.5 വയസ്സ് വരെ ഇവിടെ ഉണ്ടായിരുന്നു, ഈ നാട്ടിലുണ്ടായിരുന്നു. ഇവൻ്റെ ചികിത്സാർത്ഥം വന്ന് കൂലിപ്പണിയാണ്. അപ്പോൾ നമുക്ക് അതുകൊണ്ട് തികയില്ല, ചികിത്സയ്ക്കൊന്നും പൈസ തികയില്ല, ചിലവിനും എല്ലാം കൂടെ നടക്കില്ല എന്ന് പറഞ്ഞപ്പോഴാണ് ഞാൻ ഗൾഫിലേക്കൊന്ന് പോയാൽ കൊള്ളാം, പെങ്ങന്മാരും ഉണ്ട്, അപ്പോൾ അങ്ങനെയുള്ള രീതിയിലാണ് ഞാൻ സൗദി അറേബ്യയിലേക്ക് പോയത്. സൗദി അറേബ്യയിൽ ഏതാണ്ട് 10 വർഷം ഞാൻ ജോലിയെടുത്തു. എന്നാലും നമ്മൾ പൈസ കൊണ്ട് അവിടെ നിന്ന് സഹായിക്കണമല്ലോ, നമുക്കത് പൈസ ആകുമ്പോൾ അത്ര ബുദ്ധിമുട്ട് അറിയുന്നില്ല. ഇവിടെ ശാരീരികമായിട്ട് വൈഫ് തന്നെയാണ് ഇവനെ നോക്കിയതും കൊണ്ടു നടന്നതും. ഇവനെ ഒന്നും അല്ലാത്ത രീതിയിലൊക്കെ ആക്കിയവർക്കൊക്കെ ഇവന് ഒരു നല്ലൊരു പോസിറ്റീവ് എനർജിയാണ് കൊടുക്കുന്നത്. കാരണം നമ്മുടെ മോൻ ഇങ്ങനെ ഒരു ഇത് കിട്ടിയെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് മാതാപിതാക്കളായ ഞങ്ങൾക്ക് ഒത്തിരി അധികം സന്തോഷമുണ്ട്. അതിൻ്റെ പിന്നെ പ്രവർത്തിച്ച അവൻ്റെ ഹെഡ്മാസ്റ്ററും മീനു ടീച്ചർ അങ്ങനെയുള്ള അവൻ്റെ സഹായിച്ച കുട്ടികൾക്കാണേലും ഒത്തിരി നന്ദി. ഞങ്ങളുടെ രണ്ടുപേരും ഇവന്റെ ഭാഗത്തു നിന്ന് ഞങ്ങൾ നന്ദി രേഖപ്പെടുത്തും. രാജ്യത്ത് 500-ൽ 1 ആൾക്ക് ബാധിക്കുന്ന അസുഖമാണ് ആസിഫിന്റേത്. പക്ഷേ 1000-ൽ 1 ആൾക്ക് ആസിഫിന്റെ ഉമ്മ ഹാബിതയും ബാപ്പ ഉമ്മറിനെയും പോലുള്ള മാതാപിതാക്കളെ കിട്ടു. സെറിബ്രൽ പാൾസിയുമായി 7.5 മാസത്തിൽ ജനിച്ച മകനെ ചികിത്സിക്കേണ്ടെന്ന് പറഞ്ഞവർക്ക് മുന്നിൽ ഇപ്പോൾ അവന്റെ സിവിൽ സർവീസ് എന്ന സ്വപ്നം നേടിയെടുക്കാനുള്ള പ്രയത്നത്തിലാണ് സാധാരണക്കാരായ ഈ അച്ഛനും അമ്മയും. പരിമിതികളുടെ നടുവിലും പ്ലസ് ടുവിന് എല്ലാ വിഷയങ്ങൾക്കും A+ നേടിയ അവനത് സാധിക്കുമെന്ന് തന്നെയാണ് അവരുടെ വിശ്വാസം. ജീവിതത്തിൽ ഈ ദമ്പതികൾ പിന്നിട്ട ദുരിതങ്ങൾ കേൾക്കുന്നവരുടെ കണ്ണു നിറയുമെങ്കിലും എല്ലാം ഒരു തമാശ പോലെ പറഞ്ഞു ചിരിക്കും ഹാബിതയും ഉമ്മറും. ആസിഫ് ജനിച്ച് മാസങ്ങൾ കഴിഞ്ഞിട്ടും കുട്ടിക്ക് സ്വാഭാവിക വളർച്ചയില്ലായിരുന്നു. അവന് സ്വയം തല നേരെ ഉയർത്തിപ്പിടിക്കാനാകുമായിരുന്നില്ല. മലർന്നു കിടക്കുന്നതല്ലാതെ ഒന്ന് കമഴ്ന്നു വീണില്ല. മാസം തികയാതെ ഉണ്ടായതിന്റെ പ്രശ്നങ്ങളാണ് ഇതെന്നാണ് ആദ്യം കരുതിയത്. എന്നാൽ ആസിഫ് സാധാരണ കുട്ടികളെ പോലെയല്ല എന്ന് പെരിന്തൽമണ്ണയിലെ ഒരു ഡോക്ടർ പറഞ്ഞപ്പോഴാണ് ഉമ്മറും ഹാബിതയും തിരിച്ചറിഞ്ഞത്. അതുവരെ കേട്ടിട്ട് പോലുമില്ലാത്ത അസുഖത്തെക്കുറിച്ച് ഡോക്ടർ പറഞ്ഞപ്പോൾ ഇരുവരും തകർന്നുപോയി. അതിനൊപ്പം കുടുംബത്തിൽ നിന്നുള്ള ഒറ്റപ്പെടുത്തലും. കൂട്ട ആത്മഹത്യയെക്കുറിച്ച് പോലും ചിന്തിച്ചു. മകനെ ചികിത്സിച്ച് വെറുതെ പണം കളയണ്ടെന്നും ഒരിക്കലും നേരെയാകില്ലെന്നുമായിരുന്നു ബന്ധുക്കൾ അടക്കം മുഖത്ത് നോക്കി പറഞ്ഞത്. അതിനൊന്നും ചെവി കൊടുക്കാതെ ഹാബിതയും ഉമ്മറും അവനെ ചികിത്സിച്ചു. ചികിത്സയ്ക്ക് പണം തികയാതെ വന്നപ്പോൾ കൂലിപ്പണിക്കാരനായ ഉമ്മർ ഗൾഫിൽ പോയി. 10 വർഷത്തോളം മരുഭൂമിയിൽ അധ്വാനിച്ച ലക്ഷങ്ങൾ പൊന്നുമോന്റെ ചികിത്സയ്ക്കായി ചെലവാക്കി. ആ സമയം ബന്ധുക്കളാരും സഹായത്തിനില്ലാത്തതിനാൽ മകനെയും ചുമന്ന് ആശുപത്രികൾ കയറിയിറങ്ങിയത് ഹാബിത തന്നെയായിരുന്നു. അലോപ്പതിയും ആയുർവേദവുമെല്ലാം മാറി മാറി പരീക്ഷിച്ചു. സമപ്രായക്കാരായ കുട്ടികൾ ഓടിക്കളിക്കുമ്പോൾ ആസിഫ് 3-ാം വയസ്സിലും എവിടെയെങ്കിലും ചാരി ഇരുത്തിയാൽ അവിടെ ഇരിക്കും. 11-ാം വയസ്സിൽ നട്ടെല്ലിലും കാലിന്റെ വിവിധ ഭാഗങ്ങളിലും 6 ശസ്ത്രക്രിയ നടത്തിയ ശേഷമാണ് ആസിഫ് സ്വയം എഴുന്നേറ്റ് നിൽക്കാറായത്. അതിനുശേഷം ഫിസിയോതെറാപ്പി അടക്കമുള്ള ചികിത്സയുടെ ഫലമായി മെല്ലെ എഴുന്നേറ്റ് നിന്നു. ഇപ്പോൾ തനിയെ നടക്കും, ഇടയ്ക്ക് വെട്ടിയിട്ട പോലെ വീഴും. തളരാതെ നിറഞ്ഞ പുഞ്ചിരിയോടെ അവൻ വീണ്ടും എഴുന്നേറ്റ് നടക്കും. 21 വയസ്സുള്ള ആസിഫ് മികച്ചൊരു മിമിക്രി കലാകാരൻ കൂടിയാണ്. ആദ്യമായി നമ്മുടെ മുൻ മുഖ്യമന്ത്രി ശ്രീ ഉമ്മൻചാണ്ടി സാർ, സോളാർ കേസില് ശ്രദ്ധയുമായിട്ട് എനിക്ക് യാതൊരു തരത്തിലുള്ള ബന്ധവുമില്ല. ശ്രദ്ധ എന്ന പെൺകുട്ടിയെ ഞാൻ അറിയ പോലുമില്ല. സത്യം, ഇത് ഇടതുപക്ഷ സ്ഥാനാർത്ഥികൾ എനിക്കെതിരെ നടത്തുന്ന ഗൂഢനീക്കം മാത്രമാണ് ഈ സോളാർ കേസ്. അടുത്തതായി അദ്ദേഹത്തിൻ്റെ തന്നെ സ്പീച്ചിൽ കുറച്ച് കോമഡി മിക്സ് ചെയ്തിട്ട് നമുക്ക് നോക്കാം. ഐ ആം എ കോൺഗ്രസ് മാൻ, ഐ റെസ്പെക്റ്റഡ് രാഹുൽ ജി, സോണിയാജി, മോദിജി, പാർലജി, ഇവിടെ ഇരിക്കുന്ന എല്ലാവരും ജിജി. അടുത്തതായി ഗോഡ് ഫാദർ എന്ന സിനിമയിൽ 500-ാൻ എന്ന കഥാപാത്രത്തെ അനുശ്വരമാക്കി അവതരിപ്പിച്ച ശ്രീ എൻ എൻ പിള്ള സാർ. മറക്കണോടോ, ഏതോ മറക്കണോന്ന്, എന്തൊക്കെ ആടോ ഞാൻ മറക്കുന്നത്, എൻ്റെ ലക്ഷ്മി, ഈ വീടിൻ്റെ ഭാഗ്യലക്ഷ്മി, എൻ്റെ ഈ കൈക്കലാണ്, അവൾ പേടഞ്ഞു പേടഞ്ഞു മരിച്ചത്, അത് ഞാൻ മറക്കണോടോ, ഏതോ മറക്കണോന്ന്, ഇല്ലടോ ഇല്ലേ, ആനപ്പാറയിൽ അച്ഛമ്മയുടെയും ആ മക്കളുടെയും അനാശം കാണാതെ ഈ 500-ൻ അടങ്ങില്ലടോ, അടങ്ങില്ല, കയറി ഓടാ മക്കളെ.
ഉമ്മൻചാണ്ടിയുടെയും എൻ എൻ പിള്ളയുടെയും എല്ലാം ശബ്ദം മനോഹരമായി അനുകരിക്കും. ടെലിവിഷൻ ചാനലിലെ കോമഡി പരിപാടികളിൽ പങ്കെടുത്തിട്ടുണ്ട്. എന്ത് ചോദിച്ചാലും നിറഞ്ഞ പുഞ്ചിരിയോടെ മാത്രമേ അവൻ സംസാരിക്കൂ. ജീവിതത്തിൽ ഇതുവരെ നേടിയതെല്ലാം തന്റെ മാതാപിതാക്കൾ തനിക്കായി ജീവിതം ഒഴിഞ്ഞുവച്ചതുകൊണ്ടാണെന്ന് അവൻ എപ്പോഴും പറയും. ഒപ്പം പഠിപ്പിച്ച അധ്യാപകരെ എല്ലാം പേരെടുത്ത് നന്ദി പറയും. സിവിൽ സർവീസിനുള്ള തയ്യാറെടുപ്പ് ഇപ്പോൾ തന്നെ ആസിഫ് തുടങ്ങിയിട്ടുണ്ട്. ഡിഗ്രിക്ക് ഇംഗ്ലീഷ് ലിറ്ററേച്ചർ എടുത്ത് പഠിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. പിന്നെ എനിക്ക് അവിടെ വെച്ച് കേന്ദ്രമന്ത്രിയായിരുന്ന അൽഫോൺസ് കണ്ണന്താനം സാറിനെ കാണാനൊരു ഭാഗ്യമുണ്ടായി. അതിനൊക്കെ ഒരുപാട് സന്തോഷം. കാരണം അത്രയും പ്രഗത്ഭരായ ആൾക്കാർക്കായിട്ടൊരു വേദി പങ്കിടുക എന്ന് വെച്ചാൽ എന്നെ ഞാൻ വിചാരിച്ചിരുന്നു എന്നെ പോലെ ഒരാൾക്ക് ആ സ്വപ്നത്തിൽ മാത്രമായിരിക്കും ഞാൻ വിചാരിച്ചിരുന്നത്. പക്ഷേ എനിക്ക് സാധിച്ചതിൽ വളരെയധികം സന്തോഷം. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.